നമ്മുടെ ഫോണിൽ എപ്പോഴും ഉപയോഗിക്കുന്ന വാട്സപ്പ് ഉപയോഗിച്ച് ഏതൊരാൾക്കും പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്ന വാട്സപ്പ് യു പി ഐ പേയ്മെൻറ്റ് സിസ്റ്റം നിലവിൽ വന്നത് നിങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടാവും. എങ്ങനെയാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് വാട്സപ്പ് ലിങ്ക് ചെയ്യുന്നത്, അതായത് രജിസ്റ്റർ ചെയ്യുന്നത്, അതിനുശേഷം എങ്ങനെയാണ് നമുക്ക് ഇത് ഉപയോഗിക്കേണ്ടത് എന്നാണ് ഈ വീഡിയോ കാണിക്കുന്നത്. ബാങ്കിങ് സംബന്ധമായ ഒത്തിരി അറിവുകൾ നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭിക്കുന്നതായിരിക്കും. എങ്ങനെയാണ് വാട്സപ്പിൽ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്ത് യു പി ഐ രജിസ്ട്രേഷൻ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നേരെ വീഡിയോ കാണാം. ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫോണിലുള്ള നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന വാട്സപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മളെപ്പോഴും മെസ്സേജ് അയക്കുന്ന ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണുന്നത്. ഇവിടെ ഏറ്റവും മുകളിൽ മൂന്ന് ഡോട്ട് കാണാം. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടാകും. ശരിക്കും നിങ്ങൾക്ക് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിലെ പ്ലേ സ്റ്റോറിൽ പോയി വാട്സപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ആദ്യം അപ്ഡേറ്റ് ചെയ്യുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ പേയ്മെൻ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും തുറന്നു വരുന്നത്. ഇവിടെ ആഡ് പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ നമുക്കിവിടെ ആദ്യം തന്നെ കാണാം. ജസ്റ്റ് ആ പ്ലസ് ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ബാങ്ക് ഏതാണെന്ന് സെലക്ട് ചെയ്യാം. അതായത് നമുക്ക് ഏത് ബാങ്കിലാണോ അക്കൗണ്ട് ഉള്ളത് ആ ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്യുക. ഞാനിവിടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സെലക്ട് ചെയ്തു. അതിനുശേഷം നമുക്കിവിടെ ഏറ്റവും താഴെ വെരിഫൈ വയ SMS എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാകും. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അലോ കൊടുക്കുക രണ്ട് ഓപ്ഷനിൽ. അതിനുശേഷം നമുക്കിവിടെ സിം സെലക്ട് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോഴേക്കും ഒരു SMS പോകുന്നതായിരിക്കും. 1 രൂപ മിനിമം ബാലൻസ് ഈ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിൽ ഉണ്ടായിരിക്കണം. വാട്സപ്പ് നമ്പരും ബാങ്ക് അക്കൗണ്ട് നമ്പരും ഒന്നാവണമെന്നില്ല. നമുക്ക് അപ്പോൾ തന്നെ മുകളിൽ ഒരു മെസ്സേജ് വരുന്നത് കാണാം. ഞാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് സെലക്ട് ചെയ്തത്, പക്ഷേ ഇവിടെ മെസ്സേജ് വന്നപ്പോൾ ICIC ബാങ്കിൽ നിന്നാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ അത് കണ്ടിട്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ആപ്ലിക്കേഷന് UPI പേയ്മെൻറ്റ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്ന 4-5 ബാങ്കുകളിലൊന്നാണ് ICIC. നമ്മൾ ഏത് ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയോ ഫെഡറൽ ബാങ്കോ ഏത് ബാങ്ക് സെലക്ട് ചെയ്താലും ICIC അല്ലെങ്കിൽ ജിയോ പേയ്മെൻറ്റ് തുടങ്ങിയ ബാങ്കായിരിക്കും നമുക്കിവിടെ മെസ്സേജ് വരുന്നത്. അത് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. അതിനുശേഷം ടിങ് ബാങ്ക് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞ് ജസ്റ്റ് കാണിക്കും. ഒന്ന് പ്രോസസ്സിങ് ചെയ്യുന്നതാണ്. പ്രോസസ്സിങ് ചെയ്തതിന് ശേഷം നമ്മൾ സെലക്ട് ചെയ്ത ബാങ്കിൻ്റെ നമ്പർ, ലാസ്റ്റ് നമ്പരും നമ്മുടെ ബാങ്കിൽ കൊടുത്തിട്ടുള്ള പേരും നമുക്കവിടെ കാണാം. നമുക്ക് ഈ ബാങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. പ്രോസസ്സിംഗ് ആണ്. 2-3 സെക്കൻഡുകൾ കൊണ്ട് തന്നെ നമുക്ക് പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ആവും. അതിനുശേഷം നമുക്കിത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇവിടെ സെറ്റപ്പ് കംപ്ലീറ്റ് എന്ന് എഴുതി കാണിക്കും. ഇനി നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാമെന്നാണ് പറയുന്നത്. അതായത് നമുക്കിനി ഏറ്റവും താഴെയുള്ള ഡൺ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. നമുക്കിവിടെ കാണാം നമ്മുടെ UPI ID, നമ്മുടെ പേര്, അതിന് തൊട്ട് താഴെയായിട്ട് നമ്മുടെ മൊബൈൽ നമ്പർ, അത് കഴിഞ്ഞ് ഡോട്ട് UPI ID, അത് ഏത് ബാങ്കാണോ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ആ നമ്മുടെ വാട്സപ്പ് വെർച്വൽ ഐഡിയിൽ അവസാനമായി കാണുന്നത്. ഇവിടെ ഒരു സിമ്പൽ കാണാം വലത് സൈഡ്, ഞാനതിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് നമ്മുടെ വാട്സപ്പിൻ്റെ വെർച്വൽ പേയ്മെൻറ്റ് QR കോഡ്, നമ്മുടെ ID തുടങ്ങിയ കാര്യങ്ങളെല്ലാം കാണാം. നമുക്കിവിടെ ഏറ്റവും മുകളിൽ ഷെയർ എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട്. അതുപോലെ പ്രിൻ്റ് ചെയ്തെടുക്കാം. 3 ഡോട്ടിൽ ഇവിടെ പ്രിൻ്റ് ഉണ്ട്. ഷെയർ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരാൾക്ക് ഇത് അയച്ചു കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മൾ സാധാരണ വാട്സപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ആർക്കാണോ പൈസ അയക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും മുകളിൽ വലത് സൈഡ് 3 ഡോട്ട് ഉണ്ടാവും, അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ പേയ്മെൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. ഇനി ഏറ്റവും താഴെ ന്യൂ പേയ്മെൻറ്റ് എന്ന് പറയുന്ന ഗ്രീൻ ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏറ്റവും മുകളിലുള്ള സെൻഡ് UPI ID QR കോഡ് വഴി നമുക്ക് അയക്കാം. അല്ല എങ്കിൽ നമുക്ക് നമ്മുടെ മെയിൻ ഇൻ്റർഫേസിൽ വാട്സപ്പിൽ ഏതെങ്കിലും ഒരു നമ്മുടെ നമ്മളുമായിട്ട് ചാറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കോൺടാക്ട്സിൽ നിന്നും ഒരു പേരെടുത്തതിന് ശേഷം നമ്മൾ മെസ്സേജ് അയക്കുന്നിടത്ത് ഇവിടെ പിൻ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ പേയ്മെൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ആയിരിക്കും കാണുന്നത്. അവർക്ക് വാട്സപ്പിൽ പേയ്മെൻറ്റ് സിസ്റ്റം വന്നിട്ടില്ല എങ്കിൽ ഇവിടെ നോട്ടിഫൈ എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അയക്കാൻ സാധിക്കുന്നതാണ്.
ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, മറ്റൊരാൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ബാങ്കിങ് സംബന്ധമായ കൂടുതൽ അറിവുകൾക്ക് ഓൾ ഫോർ ഗുഡ് എന്ന് പറയുന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.